ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും തിരുവചനം പിതാവിൻ്റെ പരിശുദ്ധാത്മാവിന്റെയും ആമേ ഫാത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയം ഫാത്തിമാതാവിന്റെ കരങ്ങളിലേക്ക് വീണ ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധനായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഫാത്തിമായിലെ തിരിശേഷിപ്പാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ഹൃദയം തുളച്ച അസ്ഥി തുളച്ച ആ വെടിയുണ്ട അമ്മ കുഞ്ഞുപായത്തിലെ നഷ്ടപ്പെട്ടു സഹോദരനും നഷ്ടപ്പെട്ടു അപ്പനും നഷ്ടപ്പെട്ടു ഏകനായി തീർന്ന ജോൺ ബോൾ പാപ്പായുടെ അമ്മയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മകൻ അച്ഛനായി മെത്രാനായി ആർച്ച് ബിഷപ്പായി കർദിനാളായി മാപ്പാപ്പയായി വിശുദ്ധനായി അമ്മ ചെയ്യുന്ന അത്ഭുതം അമ്മയെ ഒരുപാട് സ്നേഹിച്ച വിശുദ്ധൻ വത്തിക്കാൻ സ്ക്വയറിൽ അലിയക്കായുടെ വെടിയുണ്ടിയേറ്റ് വീഴുമ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ട് അമ്മ കരങ്ങളിൽ മാപ്പാപ്പയെ താങ്ങി എന്ന് ഒരനുഭവം ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഓർമ്മ കൂടി നമ്മൾ അനുസ്മരിക്കുകയാണ് ബൈബിളിൽ കാണുന്ന മൂന്ന് ചിത്രങ്ങൾ നമ്മുടെ ധ്യാന വിഷയമാക്കി മാറ്റുകയാണ് യോഹന്നാൻ ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്നവൻ ഈശോയുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് അറിഞ്ഞവൻ ഈശോയ്ക്ക് അമ്മയോടുള്ള സ്നേഹം സ്നേഹമറിഞ്ഞവൻ സുവിശേഷം എഴുതിയപ്പോൾ ആദിത്യ അത്ഭുതം അമ്മ അത്ഭുതമായി അമ്മയുടെ അത്ഭുതമാക്കി മാറ്റുക യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒന്നാം വാക്യം മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവത്തിൻ്റെ വ്യാഖ്യാനമല്ല ഒരു ദൈവാനുഭവത്തിൻ്റെ നേർചിത്രമാണ് യോഹന്നാൻ ഇവിടെ വരച്ചിട്ടിരിക്കുന്നത് മൂന്നാം ദിവസം മൂന്നാം ദിവസത്തിൻ്റെ അമ്മ മൂന്നാം ദിവസത്തിലേക്ക് നയിക്കുന്ന അമ്മ പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ് ഉത്ഥാനത്തിൻ്റെ അമ്മയാണ് മൂന്നാം ദിവസം ബൈബിൾ പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും പറയുന്നു അത് ഉയർപ്പിൻ്റെ ദിവസമാണ് അത് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് പരിശുദ്ധ അമ്മ ഉയർപ്പിൻ്റെ അമ്മയാണ് അനുഗ്രഹത്തിൻ്റെ അമ്മയാണ് തിരുവചനം വീണ്ടും പറയുന്നു ഒരു വിവാഹ വിരുന്ന് നടന്നു അമ്മയുള്ളിടത്ത് വിരുന്നുണ്ടാകും അമ്മമാരെ നമ്മളോർക്കുമ്പോൾ അമ്മയുണ്ടാക്കിയ വിരുന്നല്ലേ നമ്മുടെയുമൊക്കെ ഓർമ്മയിലേക്ക് വരുന്നത് പരിശുദ്ധ അമ്മ ഒരു സ്വർഗീയ സ്വകീയ വിരുന്നൊരുക്കിത്തരും അമ്മയെ പരിശുദ്ധ അമ്മയെ അമ്മയായിട്ട് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഭാഗ്യമാണിത് സ്വകീയ വിരുന്നൊരുക്കുന്നു മൂന്നാമതായിട്ട് വീണ്ടും നമ്മൾ കാണുന്നു അവൾ യേശുവിൻ്റെ അമ്മ അവളുടെ ബന്ധം അവളെ അറിയപ്പെടുന്നത് യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ സ്വന്തം യേശുവിൻ്റെ സ്വന്തമായി മാറിയ അനുഗ്രഹമാണ് അമ്മയിലൂടെ ഇന്ന് കോരിച്ചൊരിയപ്പെടുന്നത് തിരുവചനം വീണ്ടും തുടരുന്നു മൂന്നാം വാക്യത്തിലെത്തുമ്പോൾ അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല ഒരു കുടുംബത്തിൻ്റെ ദുരന്തത്തിൻ്റെ ചിത്രം സുവിശേഷകൻ സുവിശേഷകനോട് ചൂണ്ടിക്കാണിക്കുക അത് മാനവകുലത്തിൻ്റെ മുഴുവൻ ദുരന്തത്തിൻ്റെതാവാം അല്ലേ ദൈവ പൈതലെ നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ചിത്രമാവാം വീഞ്ഞില്ലാത്ത അവസ്ഥ ഒരു തീഷ്ഠതയില്ലാത്ത അവസ്ഥ ഉണർവില്ലാത്ത അവസ്ഥ ഒരു കുഹവിൻ്റെ അവസ്ഥ ഇത് കണ്ടറിയുന്ന ഒരമ്മ നിനക്കുണ്ട് ഇത് കണ്ടറിയുന്ന ഇത് കണ്ട് നോവുന്ന നിനക്കുണ്ട് പരിശുദ്ധ അമ്മ അവൾ പറയും അവൾക്ക് വീഞ്ഞില്ല അവന് വീഞ്ഞില്ല ആ കുടുംബത്തിൽ വീഞ്ഞില്ല നിന്റെ കുഹവുകളെ തിരിച്ചറിഞ്ഞ് നിന്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് ദൈവം അധികാരം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ തിരുവചനം വീണ്ടും പറയുന്നു യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല ഈശോയുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് പരിശുദ്ധമ്മ ഈശോയുടെ ആദ്യ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നവൾ ആദ്യ അത്ഭുതത്തിന് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയായി പരിശുദ്ധമ്മയെ കാണുകയാണ് അമ്മയെ ആരൊക്കെ ചേർത്ത് പിടിക്കുന്നുവോ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ അത്ഭുതം നടക്കുവാനായിട്ട് അമ്മ ഇടപെടും എൻ്റെ സമയം ഇനിയുമായിട്ടില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ രക്ഷാകര അനുഭവത്തിൻ്റെ സമയമാ അതൽപ്പം കൂടെ താമസിച്ചാണെങ്കിലും അവിടെ ഇടപെടുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ് വീണ്ടും അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ ഫാത്തിമായിലെ സന്ദേശം ഇതായിരുന്നു മാനസാന്തരപ്പെടുവൻ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവൻ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ മനസ്സായി തീരുക പുത്രൻ്റെ മനസ്സ് പോലത്തെ ഒരു മനസ്സ് പുത്രൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്ന ഒരു മനസ്സ് കർത്താവ് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം അമ്മയുടെ അടുക്കിലേക്ക് ചുവടുവെക്കുന്ന വ്യക്തികൾക്ക് അനിവാര്യം വേണ്ടുന്ന ഒരനുഭവമാണ് ഈ മനസ്സിൻ്റെ അന്തരം ഏതൊരു വ്യക്തി പുത്രൻ തമ്പുരാനെ പോലെ ആയിത്തീരുന്നുവോ അവരുടെ ജീവിതങ്ങളിലേക്ക് ഈ മാനസാന്തരത്തെ അനുഭവമുള്ള വ്യക്തികൾ ആരൊക്കെയുണ്ടോ എവിടെയൊക്കെയുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ അമ്മ ഒരു അഭിഷേകമായി മാറും അടുത്തൊരു വാക്യം കൂടുതൽ അതിനെ ബോധ്യപ്പെടുത്തുകയാണ് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകത മകനായി തീരേണ്ടതിൻ്റെ ആവശ്യകത ഈ അമ്മ ഈ സമയത്ത് ഇവിടെ ഓർമ്മിപ്പിക്കുക ശുദ്ധീകരണത്തിൻ്റെ ഒരു ആവശ്യകത മക്കളായി തീരാത്തത് കൊണ്ടാണ് മക്കൾക്കുള്ള അവകാശങ്ങളും മക്കൾക്കുള്ള അഭിഷേകങ്ങളും മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരാത്തത് വീണ്ടും തിരുവചനം പറയുന്നു അമ്മ ഉത്തരവിട്ടു ഇതാ മകൻ പറയുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കു ഇതാ തിരുവചനം വീണ്ടും പറയുന്നു അവർ വെള്ളം നിറച്ചു ആ വെള്ളം എടുത്ത് കലവലക്കാരൻ്റെ അടുക്കിലേക്ക് കൊണ്ടു ഈ വീഞ്ഞ് എവിടെ സൂക്ഷിച്ചു വച്ചിരുന്നു ഇനിയും കണ്ടുമുട്ടിയിട്ടില്ലാത്ത ഇനിയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ വീഞ്ഞ് ഫ്രാൻസിസ് പാപ്പായുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനിയും ആ മുന്തിയ വീഞ്ഞ് വിളമ്പപ്പെട്ടിട്ടില്ല ഇനിയും വിളമ്പാത്ത ആ മുന്തിയ വീഞ്ഞ് ഇന്ന് നിൻ്റെ ഉണ്ടാവണമെങ്കിൽ ഈ അമ്മയുടെ മകൻ്റെ മനോഭാവത്തിലേക്ക് കടന്നു ചെല്ലുക സുവിശേഷത്തിൽ കാണുന്ന രണ്ടാമത്തെ അനുഭവം വിശുദ്ധ യോഹനാൻ്റെ തന്നെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങളാണ് യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ അമ്മ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു കുരിശിനരികെ നിൽക്കുന്നവളമ്മ പുത്രൻ തമ്പുരാൻ്റെ കുരിശിനരികെ നിൽക്കുന്നവളമ്മ ആരൊക്കെ പുത്രൻ തമ്പുരാനെ തമ്പുരാനെപ്പോലായിത്തീർന്നിട്ടുണ്ടോ ആർക്കൊക്കെ പുത്രൻ തമ്പുരാൻ്റെ മനസ്സുണ്ടോ അവരുടെയൊക്കെ സഹനങ്ങളിൽ അമ്മ ചേർന്ന് നിൽക്കുമെന്ന് തിരുവചന ഭാഷ്യം ഇതാ അമ്മ ചേർന്ന് നിൽക്കുക അമ്മ നിനക്കമ്മയായിട്ടുണ്ടാവും നീയത് ഒറ്റപ്പെടലിൻ്റെ അനുഭവമല്ല ദുഃഖത്തിൻ്റെ അനുഭവമല്ല അമ്മ നിന്നോട് ചേർന്നിരിക്കുന്നു മരണത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഒരു വല്ലാത്ത ദുഃഖത്തിൻ്റെ അനുഭവമാണല്ലോ അപ്രതീക്ഷിതമായ സമയത്ത് കുടുംബത്തിൽ നടന്ന ഒരു മരണം ഞാൻ ഓർക്കുന്നു നാളുകൾക്ക് മുമ്പ് ഒരു മരണ വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മരണ വീട്ടിൽ ഒരു വാഹന അപകടത്തിൽ മരണമടഞ്ഞ ഒരു സുഹൃത്ത് അവൻ്റെ വീട്ടിൽ ചെന്നു അവൻ്റെ ഭാര്യയും മക്കളും മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം അലമുഖയിട്ട് കരയുന്നു ഒരു വൈദികനായി ഞാൻ അങ്ങോട്ട് കയറി ചെന്നു ഇവരെക്കാളും വലിയ ദുഃഖം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക എന്തു പറയും എനിക്കറിഞ്ഞുകൂടാ ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടിച്ചു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ പോക്കറ്റിൽ കിടന്ന കൊന്തയും ഓർമ്മ വന്നു ഞാനെടുത്ത് കയ്യിൽ പിടിച്ചു ഞാൻ ആ കൊന്ത ഒന്ന് അമർത്തി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ് ഒരു അമ്മശക്തി എന്നിൽ നിറയുന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള ജവമാലകൾ എടുത്തുള്ളുക അടുത്ത് കയ്യിൽ മുറുക്ക പിടിച്ചോളുക അതിനുശേഷം ഏതാനും വ്യക്തികളെങ്കിലും എന്നോട് പറഞ്ഞ ആ നിമിഷം ഞങ്ങളിലേക്കൊരു ബലം പകർന്നു നിൻ്റെ നൊമ്പരത്തിൻ്റെ നിമിഷങ്ങളിൽ നിൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ നിൻ്റെ അമ്മ നിൻ്റെ കൂടെ ഉണ്ടാകും ഒരു മരണത്തിൻ്റെ ദുഃഖത്തിലൂടെ കടന്നുപോകുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ നിൻ്റെ കയ്യിലാ ജപമാലി ഒന്നെടുത്തു നിൻ്റെ പ്രിയപ്പെട്ടവര് ഓർത്തുകൊണ്ട് അമ്മയിൽ നിന്നൊന്ന് വിളിച്ചൊള്ളുക നിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴൊരു അത്ഭുതത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ആശ്വാസത്തിൻ്റെ അനുഭവം ഉണ്ടാകും ബൈബിളിൽ കാണുന്ന മൂന്നാമത്തെ അമ്മ അനുഭവം അത് അപ്പോസ്തുല നടപടി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യമാണ് അവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു മൂന്നാമത്തെ അനുഭവം ഭയത്തിൻ്റെ അനുഭവമാണ് അപ്പോസ്തലന്മാർ ഭയന്നു കഴിഞ്ഞു ഈശോ വധിക്കപ്പെട്ട് കഴിഞ്ഞു ഇതാ ശിഷ്യന്മാരെ അന്വേഷിച്ച് ബാക്കിയുള്ളവർ നടക്കുന്നു ഭയത്തോടുകൂടി അടച്ചിരുന്നു പക്ഷേ അവർ കയറിയിരുന്ന അടച്ച മുറിയെ സെഹിയോ നൂട്ടിശാലയായിരുന്നു തലേ രാത്രിയിൽ പുത്രൻ തമ്പുരാൻ തങ്ങളുടെ നാഥൻ അപ്പം മുഖച്ച് നൽകിയ അവൻ്റെ കണ്ണീര് വീണ അവൻ്റെ അവൻ്റെ വിയർപ്പ് വീണ അവൻ്റെ നിലവിളി മുഴങ്ങിയ അവൻ്റെ പ്രാർത്ഥന മുഴങ്ങിയ സെഹിയോ നൂട്ടിശാല കർത്താവിൻ്റെ ബലിവേദിയുടെ മുറിയിലായിരുന്നു അവരൊന്നിച്ചു കൂടിയത് അമ്മ അവരെ കൂട്ടിയിരുത്തി നിങ്ങൾ വാ എൻ്റെ പുത്രൻ തമ്പുരാൻ ബലിയർപ്പിച്ച ആ മുറിയിലേക്ക് നിങ്ങൾ വാ ഇതാ തകർച്ചയുടെ നിരാശയുടെ ദുഃഖത്തിൻ്റെ നിമിഷത്തിൽ നിന്നെ അമ്മ കൂട്ടിയിരുത്തും അമ്മയോട് ചേർന്നാ നീ ഇരിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ആശ്വാസമുണ്ടാകും ഇതുവരെ ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത ജോയേൽ പ്രവചനത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ട് മാത്രമുള്ള പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള ഇസ്രയേൽ ജനം കാത്തിരുന്ന അത്ഭുത സംഭവം അവിടെ സംഭവിക്കുക അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സകലരുടെ മേലും അയക്കും ഇതപ്പന്ത ക്വസ്തായിയുടെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മ പരിശുദ്ധമാവുകയാണ് തകർച്ചകളിൽ ദുരിതങ്ങളിൽ നിനക്കുണ്ടാവേണ്ടത് ഒരു പെന്തക്വസ്ത അനുഭവമാണ് പരിശുദ്ധ അമ്മ വരുമ്പോൾ നിനക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു പെന്തക്വസ്ത അനുഭവമാണ് നിൻ്റെ ഭയങ്ങളെയും നിന്റെ ആകുലതകളെയും നിന്റെ ദുഃഖങ്ങളെയും ഒക്കെ എടുത്തു മാറ്റുന്ന ഒരു പെന്തക്വസ്ത അനുഭവം പരിശുദ്ധാത്മാവ് അഗ്നി നാവുകളായിട്ട് അമ്മയുടെ മേലും അപ്പോസ്തലന്മാരുടെ മേലും ഇറങ്ങി വന്നു എന്ന് പറയുന്നു ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഈ ഒരു പുതിയ പെന്തക്വസ്ത അനുഭവമാണ് അമ്മയോട് ചേർന്നിരുന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അമ്മ മുഖം കണ്ട് ആരൊക്കെ ധ്യാനിക്കുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ പെന്തക്കോസ്ത അഗ്നി ഇറങ്ങും നിന്റെ രോഗക്കിഴക്കുകളിൽ ഈ പെന്തക്വസ്ത അഗ്നി ഇറങ്ങേണ്ടിയിരിക്കുന്നു നിൻ്റെ ജീവിത മേഖലകളിൽ ഈ പെന്തക്വസ്ത അഗ്നി ഇറങ്ങേണ്ടിയിരിക്കുന്നു മക്കളെ ഓർത്ത് വേദനിക്കുന്ന പ്രിയ അമ്മ പ്രിയ അപ്പൻ നിന്റെ ഹൃദയത്തിലും നിന്റെ ജീവിതത്തിലും ഈ പെന്തക്വസ്ത അഗ്നി ഇറങ്ങുന്നു വലിയ കടബാധ്യതയിലും വലിയ ദുരിതത്തിലും നിൽക്കുന്ന ദൈവബൈതലെ നിന്റെ ജീവിതത്തിൽ ഈ പെന്തക്വസ്ത അഗ്നി ഇറങ്ങണം അത് പുതിയ അനുഭവത്തിലേക്ക് ഒരു പുതിയ തുകവിയിലേക്ക് ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക് നിന്നെ നയിക്കുന്നതാകും പരിശുദ്ധമ്മ ബന്ധക്കോസ്ത അമ്മയായി മാറുക പരിശുദ്ധാത്മ അഗ്നിയുടെ അമ്മയായി മാറുക ഇതാ പുത്രൻ തമ്പുരാനോട് ചേർന്നിരുന്ന അമ്മ പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു പിതാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുന്നവളായി മാറുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ചേർന്ന് നിന്നവളായിരുന്നു പരിശുദ്ധമ്മ ആരൊക്കെ ആരൊക്കെ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ പെന്തക്കോസ്ത അനുഭവം പരിശുദ്ധ അമ്മ ഇതാ പെന്തക്കോസ്തയുടെ അമ്മയായി മാറുക ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യം ഇത് ദേവാലയത്തിൽ നടക്കേണ്ട ഒരു സംഭവമല്ല കൺവെൻഷൻ ഗ്രൗണ്ടുകളിൽ നടക്കേണ്ട ഒരു സംഭവമല്ല ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കേണ്ട സംഭവമല്ല നിന്റെ കുടുംബത്തിൽ ഓരോ സായാഹ്നത്തിലും നടക്കേണ്ട ദൈവാനുഭവത്തിൻ്റെ പേരാണ് ഈ പെന്തക്കോസ്ത അനുഭവം ജമബാല ഉരുട്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ നടക്കുമെന്ന് ഇതാ തിരുവചനം വാഗ്ദാനം ചെയ്യുന്നത് ഈ പെന്തക്കോസ്ത അനുഭവമാണ് ഈ പെന്തക്കോസ്ത അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ നല്ല വീഞ്ഞ് ഇനിയും വിളമ്പപ്പെടാത്തത് സ്നേഹത്തിൻ്റെ അഗ്നി ഇനിയും കത്തിപ്പെടരാത്തത് പ്രാർത്ഥനയുടെ അഭിഷേകം ഇനിയും ജ്വലിക്കപ്പെടാത്തത് ഈ അമ്മയോട് ചേർന്നിരിക്കാത്തത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ അന്യം നിന്ന് പോയിട്ടുള്ള ഈ ശപമാല പ്രാർത്ഥനയിലേക്ക് ഈ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ ദിവസം നമ്മളെ ഈ അമ്മ ഓർമ്മ ദിവസം നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ഈ ഒരു കാര്യമാണ് അമ്മയോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്ഷണിക്കുകയാണ് അവള് ഇതാ കാനായിലുണ്ടായിരുന്നു അവൾ കാൽവരിയിലുണ്ടായിരുന്നു അവള് പന്തക്വസ്തായിലുണ്ടായിരുന്നു ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അമ്മയോടൊപ്പമുള്ള യാത്രയാണ് പുത്രൻ തമ്പുരാനോടൊപ്പം ചുവട് വെച്ചവള് വചനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഈശോയുടെ ആദ്യ പ്രവർത്തനത്തിൽ അമ്മയുണ്ടായിരുന്നെങ്കിൽ തുടർന്ന് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഈശോയോടൊപ്പം സഞ്ചരിച്ച അമ്മ ഇതാ കാൽവരിയോളം എത്തുകയാണ് യാത്ര ദൈവപൈതലെ യേശുവിൻ്റെ ഒറ്റപ്പെട്ട യാത്രയല്ല നിന്റെ ജീവിതത്തിൻ്റെ യാത്രയാണ് നീയും നിൻ്റെ ജീവിതത്തിൽ കുരിശിൽ വെച്ച് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് കുരിശ് തരുന്ന ഏറ്റവും വലിയ സമ്മാനം അത് പരിശുദ്ധമ്മയാണ് ദിവ്യബലിയോട് ചേർത്ത് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദാനം അത് പരിശുദ്ധമ്മ ഇതാ നിൻ്റെ അമ്മ ഇന്ന് ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനായിട്ട് നിൻ്റെ വീടുകളിൽ വറ്റിപ്പോയ നിൻ്റെ കൽപ്പരണികളിൽ ഇതാ വെള്ളമല്ല അത് വീഞ്ഞായി മാറുവാൻ ഇതാ വീഞ്ഞിൻ്റെ ഈ അത്ഭുതം കാലായി നടന്നെങ്കിൽ കാൽവരിയിൽ വീഞ്ഞ് രക്തമാകുന്ന അത്ഭുതം നടക്കുവാനായിട്ട് അമ്മ കൂടെ നിൽക്കുക മകന് കരുത്തു പകരുക പിതാവിൻ്റെ സ്നേഹം മുഴുവൻ ഭൂമിയിൽ നിന്ന് അമ്മ മാതാവ് കൊടുത്തു പിതാവിൻ്റെ സ്നേഹം ആകാശത്ത് നിറങ്ങുമ്പോൾ ഇതാ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ബലപ്പെടുത്തൽ ഭൂമിയിൽ നിന്നുകൊണ്ട് അമ്മ തരിക നിൻ്റെയും ജീവിതത്തിന്റെ ബലപ്പെടുത്തലിന് ഈ അമ്മ ഒരുപാട് നൊമ്പരപ്പെട്ടവൾ ഒരുപക്ഷെ ജീവിത ചരിത്രത്തില് ലോക ചരിത്രത്തില് ഏതൊരു സ്ത്രീ അനുഭവിച്ചിട്ടുള്ള വേദനകളെക്കാളും കൂടുതൽ വേദനകളിലൂടെ കടന്നു പോയവള് കുരിശു തന്നെ ജീവിതമാക്കി മാറ്റിയവള് നൊമ്പരങ്ങൾ ജീവിതമാക്കി മാറ്റിയവള് അവളുടെ ജീവിതത്തില് എന്നും ഈ തൃത്വിക കൂട്ടുണ്ടായിരുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒപ്പമായിരുന്നു അവൾ ചുവടുവെച്ചത് അന്ത്യത്താഴ വേളയിൽ അമ്മയെ നമ്മൾ കാണുന്നില്ല എന്ന് ചിലർ സൂചിപ്പിക്കാറുണ്ട് അമ്മയുടെ ഹൃദയത്തിലായിരുന്നു അന്ന് പുത്രൻ തമ്പുരാൻ ബലിയർപ്പിച്ചത് അമ്മയുടെ ഹൃദയത്തിലായിരുന്നു അന്ന് പുത്രൻ തമ്പുരാൻ ബലിയർപ്പിച്ചത് അതാണ് തുടർന്നുള്ള ആ ബലിയുടെ യാത്രയിൽ അമ്മയുണ്ടായിരുന്നു ഇതാ പുത്രൻ തമ്പുരാൻ ഉയർത്തു എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഓടിയില്ല അമ്മ ഓടാത്തതിന് കാരണം പുത്രൻ തമ്പുരാൻ എന്നെ അമ്മയുടെ ഹൃദയത്തിൽ ഉയർത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മയ്ക്കെന്നേ ഈ നൊമ്പരങ്ങളുടെ നിമിഷങ്ങളിലുമൊക്കെ അമ്മയ്ക്ക് ഉദ്ധാനത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് നിറവുണ്ടായിരുന്നു പെന്തക്കോസ്തായ്ക്ക് വേണ്ടി കാത്തിരുന്നവളല്ല അമ്മ പെന്തക്കോസ്തായിയുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ ആരൊക്കെ ഈ അമ്മയോടൊപ്പം യാത്ര ചെയ്യുന്നുവോ ആരൊക്കെ ഈ അമ്മയുടെ കൈപിടിച്ച് നീങ്ങുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാൻ കർത്താവ് ഈ ഒരു അഭിഷേകം നൽകുന്നു വചനം മാംസമാകാനായിട്ട് ദൈവമൊരുക്കിയ അനുഗ്രഹത്തിൻ്റെ പേടകമല്ലേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പേടകമല്ലേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പേടകമല്ലേ ഉഷകാല നക്ഷത്രമല്ലേ അവൾ അവൾ രോഗികളുടെ സ്വസ്ഥതയല്ലേ പാപികളുടെ സങ്കേതമല്ലേ ദുഃഖിതയുടെ ആശ്വാസമല്ലേ ക്രിസ്ത്യാനികളുടെ സഹായമല്ലേ മാലാഖമാരുടെ രാജ്ഞിയല്ലേ അവൾ ഭൂമിയിലും സ്വർഗത്തിലും കൊടുക്കാവുന്ന ഏറ്റവും വലിയ അഭിഷേകങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിയ അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞി ഭൂമിയുടെ റാണി അതെൻ്റെ അമ്മയാണ് അമ്മയോട് ചേർന്ന് അമ്മയുടെ കരങ്ങളിൽ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലായിരിക്കാൻ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാൻ അമ്മയോടൊപ്പം പുത്രൻ തമ്പുരാൻ്റെ മുഖം ധ്യാനിക്കാൻ അമ്മയോടൊപ്പം പുത്രൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ബലിയിൽ പങ്കുചേരുവാൻ അമ്മയോടൊപ്പം കുരിശിൻ്റെ ചുവട്ടിൽ എപ്പോഴും ആയിരിക്കുവാൻ കുരിശിൻ്റെ രക്ഷ പങ്കുവെക്കുവാൻ നനക്കം കഴിയട്ടെ അമ്മ ബന്ദക്കോസ്തയുടെ അമ്മയായിരുന്നു അമ്മ മാലാഖാ ദർശനം കിട്ടുമ്പോൾ കിട്ടുന്ന വാഗ്ദാനമാണിത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ എഴുന്നള്ളി വരും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ എഴുന്നള്ളി വരും ആദ്യത്തെ പെന്തക്വസ്തയുടെ അഭിഷേകം അമ്മയിൽ നിറയുക ആ നിറഞ്ഞ പരിശുദ്ധാത്മാവുമായിട്ട് പുത്രൻ തമ്പുരാനോടൊപ്പമുള്ള ജീവിതമാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ എഴുന്നള്ളി അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ എഴുന്നള്ളി വരും അത്യുൻ്റെ ശക്തി നിറഞ്ഞ് അത്യുന്നതൻ്റെ ശക്തിയാൽ നിറഞ്ഞ് അമ്മ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതാ അമ്മയുടെ ജീവിതത്തിൽ ഈ പന്തക്വസ് തുടർന്നുള്ള ചുവടുവെപ്പുകളിലെല്ലാം അമ്മയെ നയിച്ചു കൊണ്ടിരുന്നത് തുടർന്നുള്ള പ്രവർത്തികളിലെല്ലാം അമ്മയെ നയിച്ചു കൊണ്ടിരുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറമായിരുന്നു ഈ പന്തക്വസ്ത അനുഭവമായിരുന്നു ചാർച്ചക്കാരിയായ എലിസബത്ത് പുണ്യവതിയുടെ വീട്ടിലേക്ക് അമ്മ കടന്നു പോകുമ്പോൾ ഈ ഒരു പന്തക്വസ്ത അനുഭവത്തിൻ്റെ നിറവ ഇതാ സ്നാപകനെ കണ്ടുമുട്ടുമ്പോൾ ആദ്യത്തെ ദൈവസ്തുതി ക്രിസ്തുവിനുള്ള ആദ്യത്തെ വാഴ്ത്ത് അത് കൊടുക്കുന്നത് ഈ സ്നാപക യോഹന്നാന ക്രിസ്തുവിനെ വഴിയൊരുക്കാനുള്ളവനെ കണ്ടുമുട്ടുക പെന്തക്വസ്ത ഉള്ള പരിശുദ്ധമ്മ കണ്ടുമുട്ടുന്ന എലിസബത്തിന് പെന്തക്വസ്ത ഉള്ളവളായിത്തീർന്നു പെന്തക്വസ്ത നിറഞ്ഞ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ശനാപയവനെ പെന്തക്വസ്ത ഉള്ള വ്യക്തിയായിട്ട് തീരുകയാണ് ദൈവമക്കളെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണ് അബയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ ഈ ഒരു അനുഭവത്തിൽ അമ്മ മുന്നോട്ടുള്ള യാത്രയിൽ മുഴുവൻ ഈ പെന്തക്വസ്ത അനുഭവം ജീവിച്ചു ഇതുതന്നെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഈ നിറഞ്ഞ പരിശുദ്ധാത്മാഭിഷേകം നമ്മുടെ അമ്മയോടുള്ള ഭക്തി അമ്മയോടുള്ള യാത്രകൾ നമ്മളെ മിഷൻ തീരങ്ങളിലേക്ക് നമ്മളെ നയിക്കണം ഇതാ ഈശോ ശിഷ്യന്മാരെ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കുന്ന ദൗത്യം ഇതാണ് നിൻ്റെ ജീവിതം നിൻ്റെ സാക്ഷ്യം ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ നിൻ്റെ ജീവിതം കൊണ്ട് നീ സുവിശേഷം പ്രസംഗിക്കുക ഇറ്റ് ഈസ് നോട്ട് ബൈ കൺവേർഷൻ ഇറ്റ്സ് ബൈ അട്രാക്ഷൻ നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ നീ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നീ അനുഭവിച്ച ദൈവാനുഭവം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലേക്ക് പടരുന്നു സഭകളിലേക്ക് പടരുന്നു ഇതുപോലെ അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് നീ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാനുഭവം അത് മറ്റുള്ളവരിലേക്ക് പടരുവാൻ സഭകളിലേക്ക് പടരുവാൻ ഈ അമ്മ ചൈതന്യം ഇന്ന് സഭയുടെ ഒരു ചൈതന്യമായി മാറണം പരിശുദ്ധ പരിശുദ്ധമ്മയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ലോകത്തിന് സഭയ്ക്കൊരു മാതൃകയായിട്ടാണ് പരിശുദ്ധ അമ്മയെ കണ്ടത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളാണ് സഭാമാതാവ് പരിശുദ്ധ അമ്മ ഈ സഭാ മാതാവിൻ്റെ അമ്മയായിട്ട് മാറുകയാണ് ഈശോയുടെ അമ്മ സഭയുടെയും അമ്മയായിട്ട് മാറുക സഭയുടെ ചൈതന്യം ഈ കാലഘട്ടത്തിൽ സഭയുടെ ചൈതന്യവും ഈ പരിശുദ്ധ അമ്മയുടെ ചൈതന്യമായിട്ട് മാറണമെന്ന് ഇതാ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക ഈശോയുമായിട്ട് എത്തുവാൻ അവിടുത്തെ അറിഞ്ഞിട്ടില്ലാത്തവർ വഴിയോരങ്ങളിലായിരിക്കുന്നവർ പുറംപോക്കുകളിലായിരിക്കുന്നവർക്ക് ആർക്കും വേണ്ടാത്തവർക്ക് എല്ലാവരും ഉപേക്ഷിച്ചവർക്ക് ഒറ്റപ്പെട്ടു പോയവരുടെ ഇടങ്ങളിലേക്ക് ഈ അമ്മ ചൈതന്യം നമ്മളെ നയിക്കണം ഇതാണ് മാനസാന്തരമെന്ന് പരിശുദ്ധമ്മ പറഞ്ഞത് ഇതാണ് ഫാത്തിമായയുടെ സന്ദേശവും ഇത് തന്നെ ഈ ഒരു മനസ്സിൻ്റെ മാറ്റം നിന്നിലേക്ക് വലിഞ്ഞു നിന്ന് നീയ മറ്റുള്ളവരിലേക്ക് പടരുക ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണിത് ദൈവം തന്നിൽ തന്നെ ചേർന്ന് നിൽക്കുകയല്ല ദൈവം മറ്റുള്ളവരിലേക്ക് ഇറങ്ങി വരുന്നൊരു അനുഭവമാണ് അതിനാണല്ലോ എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായിട്ട് മാറുന്നു സഭ ഇന്ന് മനുഷ്യാവതാരം ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായി മാറുക അറിയപ്പെടാത്ത ഇടങ്ങളിൽ യേശോയെ കേൾക്കപ്പെടാത്ത ഇടങ്ങൾ ക്രിസ്തുവുമായിട്ട് ഈ പരിശുദ്ധാത്മ ധീരത്തിന്റെ സഭയായിട്ട് മുന്നോട്ട് പോകുവാൻ സഭയ്ക്ക് കഴിയണം ഈ പരിശുദ്ധാത്മാവിന്റെ കുറവ് ദൈവിക പ്രവർത്തനങ്ങളുടെ കുറവായിട്ട് മാറുകയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവില്ലായ്മ സഭയുടെ ബലഹീനതയായിട്ട് വ്യക്തികളുടെ ബലഹീനതകളായിട്ട് മാറുക ഇന്ന് വീണ്ടും വീണ്ടും ഒരു ബന്ദക്വസ്ത സഭയുടെ ആവശ്യമാണിത് പരിശുദ്ധ അമ്മയെ അനുകരിക്കുമ്പോൾ ഇന്ന് അമ്മ നമ്മളെയും വിളിക്കുന്നത് ഒരിക്കൽ കൂടി കൂട്ടിയിരുത്തുവാനാ സെഹിയോ നൂട്ടിശാലയിൽ ഒരിക്കൽ കൂടി കൂടിയിരിക്കുവാൻ ദിവ്യകാര്യ സന്നിധിയിൽ ഒരിക്കൽ കൂടി ഒന്നിച്ച് ചേരുവാൻ അവിടെ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നി സ്വീകരിക്കാൻ ഇതാ അപ്പോസ്റ്റലന്മാരും മിഷീണറിമാരുമൊക്കെ ആദ്യ കാലങ്ങളിൽ ഇറങ്ങിത്തിരിച്ച വഴികളിലൂടെ നടക്കുവാൻ ഈ അഭിഷേകം കൊണ്ട് നിറഞ്ഞ വിശുദ്ധര് നടന്ന വഴികളിലൂടെ ഇന്നും നടക്കണം ഈ കാലഘട്ടത്തിന് ഇന്നും വിശുദ്ധര് വേണം ഈ തെരുവുകളിൽ ഇന്നും തിരിശേഷിപ്പുകൾ വേണം ഈ കുടുംബങ്ങളിൽ ഇന്നും വിശുദ്ധരുണ്ടാവണം ഇത് അമ്മയുടെ ആഗ്രഹമാണ് പ്രാർത്ഥിച്ച് തീർക്കേണ്ട ഒരനുഭവം അല്ല മാതൃകാനുഭവം ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട അനേകരെ പുത്രനിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ശുശ്രൂഷയാണ് ഈ മാതൃകാനുഭവം ഈ അമ്മ ചിന്തയിൽ നിൽക്കുമ്പോൾ അമ്മ ക്രിസ്തുവിന് ജന്മം കൊടുത്തതുപോലെ അനേകർക്ക് വേണ്ടിയിട്ട് ക്രിസ്തുവിന് ജന്മം കൊടുക്കുവാനുള്ള ഒരു വലിയ വിളി നമ്മുടെ മുമ്പിൽ നിൽക്കുക മറ്റുള്ളവർ നിന്നെ തൊടുമ്പോൾ ക്രിസ്തുവിനെ ഞാൻ തൊട്ടോ എന്ന് തോന്നണം മറ്റുള്ളവരെ നീ തൊടുമ്പോൾ ക്രിസ്തു എന്നെ തൊട്ടോ എന്ന് തോന്നണം ദൈവ പൈതലെ നീ സംസാരിക്കുമ്പോൾ ക്രിസ്തു എന്നോട് സംസാരിച്ചുവോ എന്നൊരു തോന്നലുണ്ടാവണം മറ്റുള്ളവരെ നീ കേൾക്കുമ്പോൾ ഇത് ക്രിസ്തു തന്നെയാണോ എന്നൊരു തോന്നലുണ്ടാവണം അമ്മ അനുഭവങ്ങളൊക്കെ ക്രിസ്തുവിന് ജന്മം കൊടുക്കുന്ന അനുഭവങ്ങളായിട്ട് മാറണം നീ ക്രിസ്തുവിന് ജന്മം കൊടുത്താൽ മാത്രമേ ഈ അമ്മയോടുള്ള സ്നേഹം നിന്നിലാവത്തുള്ളൂ ഇല്ലെങ്കിൽ നീയെന്നും ശൂന്യമായിട്ടിരിക്കും ഇനിയും വിളമ്പപ്പെടാത്ത നല്ല വീഞ്ഞായിട്ട് നീ ഇരിക്കപ്പെടും പാടില്ല ഇന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ഇനിയും വിളമ്പാത്ത വീഞ്ഞ് വിളമ്പുവാനായിട്ട് നിനക്ക് കഴിയട്ടെ അമ്മയുടെ കൂടെ ഇരുന്നു കൊണ്ട് ഇനിയും വിളമ്പാത്ത ഇനിയും രുചിക്കാത്ത ആ വീഞ്ഞ് വിളമ്പിക്കൊടുക്കുവാൻ ആ ദൈവാനുഭവം പങ്കുവെച്ച് കൊടുക്കുവാൻ നിൻ്റെ കുടുംബത്തിൽ സമൂഹത്തിൽ സാധിക്കട്ടെ അമ്മ മാതാവ് പ്രത്യേകം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അമ്മേ